പ്രതിഷേധങ്ങളുടെ ശബരിമല. ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിനെതിരായ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ പോലീസ് ഉന്നതതല യോഗം പമ്പയിൽ ചേരുന്നു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് ശബരിമലയിലും നിലയ്ക്കലും ഒരുക്കിയിരിക്കുന്നത്. അതിനിടെ തന്ത്രിമാരുടെ പ്രതിഷേധത്തിനെതിരെ ദേവസ്വം ബോർഡ് അംഗം KP ശങ്കർദാസ് രംഗത്തെത്തി. തന്ത്രിമാരുടെ നടപടി കോടതി അലക്ഷ്യവും ആചാരങ്ങളുടെ ലംഘനവുമാണെന്ന് KP ശങ്കർദാസ് പറഞ്ഞു. പമ്പയിലും സന്നിധാനത്തും രാവിലെ മുതൽ തന്നെ ഭക്തരുടെ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. നിലയ്ക്കലിൽ നിന്ന് സുർജിത്, സന്നിധാനത്ത് നിന്ന് സനോജ് സുരേന്ദ്രൻ, പമ്പയിൽ നിന്ന് മനോഭരത്തും പത്തനംതിട്ടയിൽ നിന്ന് ശ്യാം ദേവരാജും ചേരും. ആദ്യം പമ്പയിൽ നിന്ന് മനോഭരത്തിലേക്ക്. മനു, അവിടെ പോലീസ് ഉന്നതതല യോഗം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്താണ് യോഗത്തിന്റെ അജണ്ട? ഇന്ന് ഇനി ആരെങ്കിലും പ്രവേശിക്കണം, സന്നിധാനത്തേക്ക് പോകണമെന്ന് അഭ്യർത്ഥിച്ചു വന്നാൽ എന്ത് നടപടി സ്വീകരിക്കണം എന്നത് സംബന്ധിച്ചാണോ ചർച്ച ചെയ്യുന്നത്? ദിവ്യ, സന്നിധാനത്ത് ആരെങ്കിലും ആറാമത് ഒരു യുവതി വരുമോ എന്ന കാര്യം പോലീസിനെ അലട്ടുന്നുണ്ട്. പമ്പയിൽ വളരെ ചൂടുപിടിച്ച ചർച്ചകൾ നടക്കുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ചർച്ചയാണ് പുരോഗമിക്കുന്നത്. ADGP അനിൽകാന്ത് ആണ് ചർച്ച നയിക്കുന്നത്. രണ്ട് IG മാർ പങ്കെടുക്കുന്നുണ്ട്. IG ശ്രീജിത്തും IG മനോജ് എബ്രഹാമും ഈ യോഗത്തിലുണ്ട്. ഇതുകൂടാതെ തന്നെ DIG ദോപേഷ് കുമാർ ബേറ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു. അത്തരത്തിൽ സന്നിധാനത്ത് ഉള്ള എല്ലാ ഉന്നത ഉദ്യോഗസ്ഥരും ഇന്ന് ഉണ്ടായേക്കാവുന്ന ഒരു സാധ്യതകളെക്കുറിച്ചും ഏതെങ്കിലും തരത്തിൽ ഈ വിഷയം സങ്കീർണമാകുമോ എന്നതിനെക്കുറിച്ചുമുള്ള ചർച്ചകളിലാണ്. അങ്ങനെ വന്നാൽ എന്ത് നിലപാടെടുക്കണം എന്നതിനെ സംബന്ധിച്ചാണ് ഈ യോഗം നടക്കുന്നത്. ആറാമതൊരു യുവതി വീണ്ടും സന്നിധാനത്ത് എത്തിയേക്കുമോ എന്ന ആശങ്കകൾ ഇവിടെ വലിയ തോതിൽ ഉണ്ട്. കാരണം ഇത്തരം സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം ഇത് സംബന്ധിച്ചുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. പലയിടങ്ങളിൽ 13 യുവതികൾ ഒറ്റക്കെട്ടായി വരാനുള്ളൊരു സാധ്യതയുണ്ട്. 30 യുവതികൾ ഇന്ന് സന്നിധാനത്ത് നിന്ന് പലയിടത്തു നിന്നായി എത്തും എന്നൊക്കെയുള്ള വിവരങ്ങളാണ്, അല്ലെങ്കിൽ അത്തരം പ്രതീക്ഷകളാണ് പോലീസിന് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ വന്നാൽ ഇത് പലതും വ്യാജ വാർത്തയാണെങ്കിലും, അല്ലെങ്കിൽ അത്തരത്തിലൊരു സാധ്യത ഇല്ല എന്ന് പറയുമ്പോൾ തന്നെയും, ആറാമത് ഒരു യുവതി സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ അതിൽ വാശി പിടിച്ചുകൊണ്ട് വരികയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രശ്നപൂർണമായ ഒരു കാര്യം തന്നെയാണ്. കാരണം ഒരു കാര്യം വ്യക്തമാണ്, പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ആരെങ്കിലും സുപ്രീം കോടതി വിധി നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായി മുന്നോട്ട് വരികയാണെങ്കിൽ അവർക്ക് സുരക്ഷ ഏർപ്പെടുത്തേണ്ട ഒരു സാഹചര്യം വരും. ഇന്നലെ പോലീസിന് ഈ പ്രശ്നം ഒഴിവാക്കിക്കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് യുവതികൾ പിന്മാറിയത് കൊണ്ടാണ്. അങ്ങനെ പിന്മാറാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ, അല്ലെങ്കിൽ തങ്ങൾക്ക് ശബരിമലയിൽ സന്നിധാനത്ത് എത്തണം എന്ന് ആരെങ്കിലും വാശി പിടിച്ചാൽ അത് പോലീസിനെ വലിയ പ്രതിസന്ധിയിലാക്കും. അത്തരം സാഹചര്യം ഒഴിവാക്കാൻ ആദ്യഘട്ടത്തിൽ അവരെ പറഞ്ഞു മനസ്സിലാക്കുകയായിരിക്കും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു ശ്രമം. പക്ഷേ അത് വിജയിക്കാത്തൊരു പശ്ചാത്തലം വന്നാൽ എന്ത് ചെയ്യണം എന്ന കാര്യം പോലീസിനെ സംബന്ധിച്ച് ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ്. ഏതായാലും ആവശ്യമായ പോലീസ് സുരക്ഷ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ വലിയ പ്രകോപനപരമായ പ്രതികരണങ്ങൾ ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അത് സംബന്ധിച്ച് എന്ത് നിലപാട് വേണം എന്നത് സ്വീകരിക്കുമ്പോൾ തന്നെയും അത് തടയാനുള്ള ശക്തി ഒരു പോലീസിന് ഉണ്ട്, ഇപ്പോൾ പമ്പയിലുണ്ട്. അതിനുവേണ്ടിയുള്ള ശക്തിയും പോലീസിനുണ്ട് എന്നാണ് അവരുടെ ഒരു വിലയിരുത്തൽ. ഏതായാലും വളരെ ചൂടുപിടിച്ച ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആളുകളുടെ തിരക്ക് നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ തന്നെ തിരക്ക് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. ആളുകൾ കൂടുതൽ സന്നിധാനത്ത് തിരക്കുണ്ട്, സന്നിധാനത്ത് തിരക്കുണ്ട് എന്ന പ്രതികരണങ്ങൾ വരുന്നു. ആദ്യത്തെ മണിക്കൂറുകളേക്കാൾ പിന്നീട് കൂടുതൽ കൂടുതൽ ആളുകൾ വന്നെത്തുന്നു. മറ്റൊരു പ്രധാന കാര്യം, നമ്മളുടെ ക്യാമറയിൽ തന്നെ ചിലർ തുറന്ന് സമ്മതിക്കുന്നു, ആളുകൾ ഇത്തരത്തിൽ യുവതികൾ വരികയാണെങ്കിൽ അത് തടയാൻ വേണ്ടി ആളുകൾ ഇന്ന് ശബരിമലയുടെ പല ഭാഗത്തായി തമ്പടിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ അവർ തുറന്ന് പറയാനും തയ്യാറാകുന്നു. അത് ഏത് ഘട്ടത്തിലും എതിർക്കാനും അവർ തയ്യാറായി വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇന്ന് വലിയ ആശങ്കകളോടുകൂടിയാണ് സന്നിധാനം പോകുന്നത്. ഏതായാലും ഈ മണിക്കൂറുകൾ വരെ വലിയ പ്രശ്നമൊന്നുമില്ല, കാര്യമായ ഒരു പ്രശ്നം പോലീസിന് മുന്നിലില്ല. പക്ഷേ ഇനി ആരെങ്കിലും ആറാമതായി ഒരു യുവതി വന്നാൽ അത് പോലീസിനെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കും. അത് മറികടക്കുക എന്നത് ഏത് തരത്തിലാണ് വേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വിശകലനങ്ങളാണ് ഇന്ന് പ്രധാനമായും ഇപ്പോൾ നടക്കുന്നത്. മനുഭര നട തുറന്നതിന് ശേഷം 5 പേർ സന്നിധാനത്തേക്ക് പോകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പോലീസിനെ സമീപിച്ചിരുന്നു. അതിനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തു. ഇന്നലെ കവിതയായാലും രഹനയായാലും അത്രത്തോളം വലിയ സുരക്ഷയോടുകൂടി
പ്രതി സന്നിധാനത്ത് എത്തിക്കാൻ ശ്രമിച്ചിട്ടും അവർക്ക് കഴിഞ്ഞില്ല. നിലവിലെ ഒരു സാഹചര്യത്തിൽ നിയമം നടപ്പിലാക്കാൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് ശക്തമായൊരു നടപടി ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് കഴിയുന്നില്ല എന്ന ഒരു വിലയിരുത്തലും ഉണ്ടാകുന്നുണ്ടോ? ഇതിൽ ദിവ്യ ഒരു കാര്യം ഉള്ളത്, ഒരുപക്ഷെ നിയമം നടപ്പിലാക്കാനുള്ള ആൾബലം പോലീസിന് പെട്ടെന്ന് ഇവിടെ സ്വരൂപിക്കാനാകും. പക്ഷേ അത് ശബരിമലയെ ഒരു സംഘർഷ ഭൂമിയാക്കുന്നതിലേക്ക് കലാശിക്കും. അത് ഏത് തരത്തിലായിരിക്കും അതിൻ്റെ പ്രതികരണങ്ങൾ എന്നതിനെക്കുറിച്ചും വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ പോലീസ് പരമാവധി അത്തരം സംഘർഷ സാധ്യതകൾ ഒഴിവാക്കുകയാണ്. കാരണം ശബരിമലയിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ പ്രതികരണം പോലും സംസ്ഥാന വ്യാപകമായി അലയടിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അത് ഏതു തരത്തിലായിരിക്കും പിന്നീട് അത് പുറത്തേക്ക് പ്രതിഫലിക്കുക എന്നതാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആശങ്കയ്ക്ക് ഇട നൽകുന്നത്. ഒരു ഒന്നോ രണ്ടോ യുവതികളെ ബലം പ്രയോഗിച്ച് ഒരു പക്ഷേ ശബരിമലയിലേക്കോ അല്ലെങ്കിൽ സന്നിധാനത്തേക്കോ എത്തിക്കാനുള്ള ആൾബലം പോലീസിനുണ്ടെങ്കിൽ പോലും അത് പിന്നീട് നിയന്ത്രണാതീതമായ ഒരു പ്രശ്നത്തിലേക്ക് പോകുമോ എന്നതാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി. മറ്റൊരു പ്രധാന കാര്യം, ഇവിടെ തടിച്ചുകൂടിയിട്ടുള്ള അല്ലെങ്കിൽ യുവതീ പ്രദേശത്തെ പ്രവേശനത്തെ എതിർക്കുന്ന ആളുകൾ ഇവിടെ വളരെ വ്യക്തമായി പ്രകടമായി തന്നെ ഈ പ്രചരണത്തെല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ എളുപ്പമാകില്ല അത് എന്ന കാര്യം ഉറപ്പാണ്. മറ്റൊന്ന്, എന്ത് വില കൊടുത്തും ഒരു യുവതിയെയും ശബരിമലയിൽ കയറ്റില്ല എന്ന ഉറച്ച നിലപാടോടുകൂടി തന്നെയാണ് അവർ നിൽക്കുന്നത്. അതുകൊണ്ട് അവരെ പിരിച്ചുവിടാനോ അല്ലെങ്കിൽ ബലം പ്രയോഗിച്ച് മാറ്റാനോ ഉള്ള ദൗത്യം എളുപ്പവുമാകില്ല. അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുക മാത്രമാണ് ഇപ്പോൾ പോലീസിന് ഒരു ജാഗ്രതയോടുകൂടി ചെയ്യാൻ കഴിയുന്നത്. പക്ഷേ അത് തന്നെയായിരിക്കും ഇന്നലെ ഐജി ശ്രീജിത്ത് ആയാലും വ്യക്തമാക്കിയത്. വിശ്വാസം സംരക്ഷിക്കേണ്ട ചുമതലയുമുണ്ട്, അതോടൊപ്പം നിയമം നടപ്പിലാക്കേണ്ട ചുമതലയും പോലീസുകാർക്കുണ്ട്. പക്ഷേ അപ്പോഴും വിശ്വാസികളെ ചവിട്ടിയരച്ചുകൊണ്ട് അവരുടെ വികാരത്തെ വ്രണപ്പെടുത്തിക്കൊണ്ട് യുവതികളെ സന്നിധാനത്തേക്ക് പ്രവേശിപ്പിക്കാൻ പോലീസ് മുന്നോട്ട് വരില്ല എന്ന് തന്നെയാണ് ഇന്നലെ ഐജി ശ്രീജിത്തും പറഞ്ഞത്. സന്നിധാനത്ത് നിന്ന് നിലയ്ക്കലിൽ നിന്ന് സുർജിത് അയ്യപ്പത്തെ ചേരുകയാണ്. സുർജിത്ത്, എന്താണ് നിലയ്ക്കലെ അവസ്ഥ? ശക്തമായ സുരക്ഷ രാവിലെ മുതൽ തന്നെ അവിടെ ഉണ്ടായിരുന്നു. നിരവധി പേർ സന്നിധാനത്തേക്ക് ദർശനത്തിനായി എത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ ഒരു അവസരത്തിൽ കൂടുതൽ സ്ത്രീകൾ ഇന്ന് സന്നിധാനത്തേക്ക് എത്താനുള്ള ഒരു സാഹചര്യം എന്തെങ്കിലും അവിടെയുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഷേധ പ്രകടനങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ ഇന്ന്? ദിവ്യ, കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ പിരിമുറുക്കമായിരുന്നു നിലയ്ക്കൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അതിന് വ്യത്യസ്തമായ സ്ഥിതിയാണ് ഉള്ളത്. ഇന്ന് അത്തരത്തിൽ ഒരു തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിൻ്റെ ഒരു സാഹചര്യവും നിലവിലില്ല. ഒരു സംഘടനകളും, ഹിന്ദു ഐക്യവേദി, മറ്റ് സംഘപരിവാർ സംഘടനകളോ മറ്റ് ഇതര സംഘടനകളോ ഒന്നും തന്നെ ഇന്ന് പ്രതിഷേധം ഉൾപ്പെടെയുള്ള ഒരു കാര്യങ്ങൾക്കും ആഹ്വാനം ചെയ്തിട്ടില്ല. സ്വാഭാവികമായും ഇന്ന് പ്രതിഷേധം ഉണ്ടാകില്ല എന്നുള്ള തരത്തിലുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസ്. പക്ഷേ ഇന്ന് നിരോധനാജ്ഞ നീട്ടിയിട്ടുണ്ട്. നിരോധനാജ്ഞ 3 ദിവസത്തേക്ക് കൂടി നീട്ടിയിട്ടുണ്ട്. സ്വാഭാവികമായും വലിയ അളവിലുള്ള ക്രമീകരണം കൂടി പോലീസ് ഒരുക്കിയിട്ടുണ്ട്. പൊടുന്നനെ ഒരു പ്രതിഷേധം രൂപപ്പെട്ടാൽ, അങ്ങനെ രൂപപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനെ നേരിടാൻ വേണ്ടിയിട്ടുള്ള കർശനമായ രീതിയിലുള്ള വിന്യാസം ഇവിടെ നടത്തിയിട്ടുണ്ട്. ഈ ഇലവുങ്കൽ മുതൽ പമ്പ വരെ വരുന്ന മേഖലയിലെല്ലാം തന്നെ 2000 പോലീസുകാരെയാണ് വിന്യസിച്ചിട്ടുള്ളത്. 4 SPമാരാണ്. സന്നിധാനത്ത് നിന്ന് സനോജ് ചേരുകയാണ്. സനോജ്, ഒരു ഭാഗത്ത് പ്രതിഷേധങ്ങളും അലയൊലികളും ഒക്കെയുണ്ട്. ശക്തമായ സുരക്ഷാ വിന്യാസം തന്നെ നിരോധനാജ്ഞയും തുടരുന്നു. പക്ഷേ മറ്റ് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് സന്നിധാനത്ത് വലിയൊരു ഭക്തജന തിരക്ക് തന്നെ കാണാനുണ്ടല്ലേ? തീർച്ചയായിട്ടും ദിവ്യ, കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ഭക്തജന തിരക്ക് ഇന്ന് അല്പം കൂടുതലാണ്. തുലാമാസ പൂജകൾക്കായി നട തുറന്ന ദിവസങ്ങളിലേക്ക് വെച്ച് നോക്കുമ്പോൾ ഇന്നാണ് ഏറ്റവും അധികം തിരക്ക് അനുഭവപ്പെടുന്ന ദിവസം. 1 തീയതി ഹർത്താൽ ആയതുകൊണ്ട് തന്നെ ആളുകൾക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇന്നലെയും കാര്യമായ തിരക്ക് അനുഭവപ്പെട്ടിരുന്നില്ല. എന്നാൽ ഈ 2 ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് നന്നായി തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. കാരണം ഭക്തജനങ്ങൾക്ക് യഥേഷ്ടം എത്തിപ്പെടാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. എന്തായാലും സന്നിധാനത്തെ ശാന്തവും സമാധാനപരമായ രീതിയിൽ കാര്യങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. യാതൊരു വിധത്തിലുള്ള സംഘർഷ സാധ്യതകളും ഇപ്പോൾ സന്നിധാനത്ത് നിലനിൽക്കുന്നില്ല. ഇന്നലെ രാവിലെയായിരുന്നു 2 യുവതികളുമായി പോലീസ് സംഘം സന്നിധാനത്തേക്ക് എത്തുന്നുവെന്ന വിവരം അറിഞ്ഞുകൊണ്ട് ഇവിടെ പ്രതിഷേധം തീർത്തത്. വളരെ ശക്തമായ ഒരു പ്രതിഷേധത്തിനാണ് ഇവിടെ വേദിയായത്. എന്നാൽ ഇന്ന് അത്തരത്തിലുള്ള ഒരു നീക്കങ്ങൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നില്ല എന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ശാന്തമായി തന്നെ സ്ഥിതിഗതികൾ പോകുന്നു. എന്നാൽ ഭക്തരുടെ വേഷത്തിൽ വിവിധയിടങ്ങളിൽ നിരവധി ആളുകൾ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. പാണ്ഡിത്താവളം, മരക്കൂട്ടം, ഒപ്പം നടപ്പന്തൽ ഉൾപ്പെടെ ശബരിമല സന്നിധാനത്തിൻ്റെ വിവിധയിടങ്ങളിൽ അയ്യപ്പഭക്തരുടെ വേഷത്തിൽ ഇരുമുടി കെട്ടുമായി ആണ് പ്രതിഷേധക്കാർ.
ചുമതല ഉറപ്പിച്ചിരിക്കുന്നത്. ഇത് പോലീസ് വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും നിരവധി പോലീസിനെയും സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട്. സ്ഥിതിഗതികൾ പോലീസ് അതീവ ജാഗ്രതയോടുകൂടി തന്നെയാണ് വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും കാരണവശാൽ സ്ത്രീകൾ സന്നിധാനത്തേക്ക് എത്തുകയാണെങ്കിൽ സമാനമായ രീതിയിൽ, അതായത് ഇന്നലത്തേതിന് സമാനമായ രീതിയിൽ ഇന്നും ഒരു പ്രതിഷേധമുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇത്തരത്തിലുള്ള പ്രതിഷേധക്കാർ, അതായത് ഭക്തരുടെ വേഷത്തിലെത്തിയിരിക്കുന്ന പ്രതിഷേധക്കാരുടെ എണ്ണത്തിലും ഇന്ന് വലിയ തോതിലുള്ള വർധനമുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായിരുന്ന ആളുകൾ ഇവിടെ നിലയുറപ്പിക്കുമ്പോൾ തന്നെ കൂടുതൽ ആളുകൾ സന്നിധാനത്തേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഓരോ നിമിഷത്തെയും സ്ഥിതിഗതികൾ പോലീസ് സൂക്ഷ്മം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സംഘർഷ സാധ്യത സൃഷ്ടിച്ചുകൊണ്ട് ശബരിമല സന്നിധാനത്തെ ഒരു കലാഭൂമിയാക്കി മാറ്റിക്കൊണ്ട് ഒരു പ്രതിഷേധം തീർത്ത്, അല്ലെങ്കിൽ ഭക്തരെ പ്രതിഷേധിക്കുന്ന ഭക്തരെ മറികടന്നുകൊണ്ട് സന്നിധാനത്തേക്ക് പോകാൻ ഒരു കാരണവശാലും ഇത് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ ഇപ്പോൾ നമുക്കുണ്ട്. നിലവിൽ സംസ്ഥാനത്തെ ഈ സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നിട്ടുണ്ടോ? ഇന്നലെ ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, തൽസ്ഥിതി ബോധ്യപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു. എങ്ങനെയാണ് ഇതിനെ ബി ജെ പി നിർത്തി നോക്കുകയാണ്? ഇത് ഒരു സംയമനത്തിൻ്റെ പാത സ്വീകരിക്കുന്നതായിരിക്കും സർക്കാരിന് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് റിവ്യൂ പെറ്റീഷൻ കൊടുക്കാമെന്ന് ഏതാണ്ട് ഉറപ്പിച്ച് പറഞ്ഞതാണ്. പക്ഷെ ഇന്നലെ അക്കാര്യത്തിൽ ഒരു അവ്യക്തത കാണുന്നു. ഇന്നിപ്പോൾ സന്നിധാനത്തും പരിസരത്തൊക്കെ ഭക്തജനങ്ങളുടെ ഒരു ആശങ്ക വീണ്ടും ഇന്നലത്തെ പോലെ യുവതികളെ പ്രവേശിപ്പിക്കാനുള്ള സാധ്യതയുണ്ടോ, അതല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നോ എന്നുള്ള ഒരു ആശങ്ക പൊതുവേ ഭക്തജനങ്ങൾക്കിടയിൽ കാണാനുണ്ട്. അത്തരം അവിവേകപൂർണമായിട്ടുള്ള നിലപാടുകളിലേക്ക് പോകുന്നതിന് പകരം ഈ മലയാള മാസത്തിലെ ഈ സീസൺ, ഈ അഞ്ച് ദിവസം, ഇനിയുള്ള തുടർന്നുള്ള ദിവസങ്ങൾ സമാധാനപരമായിട്ട് ഈ തീർത്ഥാടനം, ഈ അയ്യപ്പ ഭക്തർക്ക് തീർത്ഥാടനം, ഇപ്പം തന്നെ ഭക്തരുടെ എണ്ണം കുറഞ്ഞു, ഞാൻ മനസ്സിലാക്കുന്നത് നടവരവും കുറഞ്ഞു എന്നുള്ളതാണ്. ഇതെല്ലാം കാണിക്കുന്നത് ജനങ്ങൾ, ഭക്തജനങ്ങൾ ശാന്തിയും സമാധാനം തേടിയിട്ടാണ് ഇവിടെ വരുന്നത്. പക്ഷെ അവർക്കത് ലഭ്യമാവുന്നില്ല, പിടിവാശി പലപ്പോഴും പ്രശ്നങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇന്നലെ യുവതികളെ എത്തിച്ചതുപോലെ വീണ്ടും പോലീസ് യുവതികളെ സന്നിധാനത്തേക്ക് എത്തിക്കാൻ സമാനമായ ഒരു പ്രതിഷേധമാണോ പോലീസ് നേരിടേണ്ടി വരിക? അങ്ങനെ ഒരു 10-13 ആളുകളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു തുടങ്ങിയിട്ടുള്ള ഊഹോപോഹങ്ങളുണ്ട്. ഇന്നലെ ചില പോലീസുകാർ തന്നെ അത് സമ്മതിച്ചതുമാണ്. എനിക്കറിയില്ല ഇന്ന് അവരെന്താണ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും അത്തരം നീക്കം ശബരിമലയ്ക്ക് ഗുണകരമാവില്ല. ഇവിടുത്തെ സമാധാന ജീവിതത്തിന്, നാട്ടിലെ ജനങ്ങൾക്കും അത് സുഖകരമാവില്ല എന്ന് സർക്കാർ ഓർമ്മിക്കുന്നത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പദവി വിപരീതമായി ഇത്തവണ ക്ഷേത്രത്തിൽ 2 തവണ എത്തിയിരുന്നു. ഇത്തരം ഒരു സാഹചര്യം നിലനിൽക്കുന്നതാണോ ഇത്തവണ 2 പ്രാവശ്യം തന്നെ ശബരിമല നടക്കാൻ? അല്ല, ഞാൻ സാധാരണഗതിയിൽ ഈ ഓഫ് സീസണിലാണ് അധികം വരാറുള്ളത്. മണ്ഡല മകരവിളക്ക് കാലത്ത് 1 തവണ വന്ന് പോകാറുള്ളൂ. ഈ മാസപൂജകൾക്കാണ് സാധാരണ വരാറുള്ളത്. പുതിയ 2 പ്രാവശ്യം വന്നില്ല, അതിൽ വലിയൊരു പ്രത്യേകതയൊന്നുമില്ല. ഞാൻ അന്ന് വന്ന ദിവസം പിന്നെ വൈകുന്നേരം തിരിച്ചുപോയി, കാരണം നട തുറന്ന ദിവസം മാത്രമാണ് വന്നത്. സാധാരണ നട തുറന്ന ദിവസം വന്നാൽ പിറ്റേ ദിവസത്തെ ദർശനം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോകാറുള്ളത്. അപ്പോൾ അന്ന് പോകാൻ രാത്രി തന്നെ തിരിച്ചു പോകേണ്ടി വന്നു. ഇന്നിവിടെ ഉണ്ടാവുമോ എന്നാണ് വിചാരിക്കുന്നത്. സനോജാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിൽ നിന്ന് ശ്യാം ദേവരാജ് കൂടി. ശ്യാം, ഇന്ന് നിലയ്ക്കലായാലും പമ്പയിലായാലും സന്നിധാനത്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളോ ഒന്നും തന്നെ കാണാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ പുതുതായി ഇനി ആരെങ്കിലും സന്നിധാനത്തേക്ക് പ്രവേശിക്കണം എന്നാവശ്യപ്പെട്ടെത്തിയാൽ ഒരുപക്ഷെ അതൊരു പ്രതിഷേധത്തിലേക്ക് നീങ്ങുമായിരിക്കാം. പത്തനംതിട്ടയിൽ സ്ത്രീ പ്രവേശനത്തിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള കൂട്ടായ്മകൾ, പ്രതിഷേധങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ജില്ലയിൽ ഇന്ന് UDFന്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പത്തനംതിട്ട സാക്ഷ്യം വഹിക്കുന്നത് വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ രാഷ്ട്രീയ യോഗങ്ങൾക്കാണ്. BJP ഇതിനകം 2 യോഗങ്ങൾ സംഘടിപ്പിച്ചു. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ളയുടെ നേതൃത്വത്തിലുള്ള ഒരു ഉപവാസ സമരവും നേരിട്ട് രാഷ്ട്രീയ വിശദീകരണ യോഗവും, അതിന് നേരത്തെ CPM വനിതാ സംഘടനയുടെ നേതൃത്വത്തിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഒരു വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. അതിന് പിന്നാലെ 23 CPM മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെ ഇറക്കിയ ഒരു ജില്ലാതലത്തിലുള്ള രാഷ്ട്രീയ വിശദീകരണ യോഗം ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണ് രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിക്കുന്നത്. പത്തനംതിട്ട 8 DCC ആണ് ഇത് സംഘടിപ്പിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ, UDF കൺവീനർ ബെന്നി ബഹനാൻ അടക്കം ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഇതിൽ ശബരിമലയെ സംബന്ധിച്ച് സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീംകോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിലാണ് ശബരിമലയെ കലാപഭൂമിയാക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ഇന്ന് പ്രതിഷേധത്തിനിറങ്ങുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയ വിശദീകരണ യോഗവുമായി രംഗത്ത് വരികയും ചെയ്യുന്നത്. കോൺഗ്രസ് അക്കാര്യത്തിൽ അവരുടെ നിലപാട് കൂടുതൽ ഇന്ന് വ്യക്തമാക്കുകയും ചെയ്യും. പ്രത്യേകിച്ചും ജില്ലയെ സംബന്ധിച്ചിടത്തോളം, അവരുടെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാട് കൂടുതൽ വിശദീകരിക്കേണ്ടതുണ്ട്. ആ സാഹചര്യത്തിലാണ് അവർ ഇന്ന് രാഷ്ട്രീയ വിശദീകരണ യോഗവുമായി മുന്നോട്ട് വരികയും ചെയ്യുന്നത്.
ജില്ലയുടെ പല ഭാഗത്തും പ്രതിഷേധങ്ങളുണ്ട്. ഇന്നലെ രണ്ട് യുവതികൾ ശബരിമലയിൽ സന്നിധാനത്ത് എത്തുന്ന സാഹചര്യത്തിൽ തന്നെ ജില്ലയുടെ പല ഭാഗങ്ങളിലും വളരെ പെട്ടെന്ന് പ്രതിഷേധങ്ങൾ ഉടലെടുത്തിരുന്നു. ആ പ്രതിഷേധങ്ങൾ ഏറ്റവും അധികം ശക്തമായത് പന്തളത്താണ്, പന്തളം കൊട്ടാരം ഉൾപ്പെടുന്ന പ്രദേശത്താണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നിലവിൽ ജില്ലയിൽ പൊതുവെ സമാധാന അന്തരീക്ഷമാണ്. എന്നാൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ സന്നിധാനത്ത് അത്തരം യുവതികൾ പ്രവേശിക്കുന്ന ഒരു സന്നിധാനത്തേക്ക് പ്രവേശിക്കാനുള്ള ഒരു സാഹചര്യമുണ്ടായാൽ അതേസമയം സന്നിധാനത്തോ ശബരിപാതയിലോ ഒക്കെ ഉണ്ടാകുന്ന ഒരു പ്രതിഷേധം, അതിനോടൊപ്പം തന്നെ ജില്ലയുടെ പല ഭാഗത്തും പ്രത്യേകിച്ച് പന്തളം ഉൾപ്പെടുന്ന മേഖലയിലും ജില്ലാ ആസ്ഥാനത്തും ഒക്കെ ഉണ്ടാകും എന്നാണ് പോലീസ് കരുതുകയും ചെയ്യുന്നത്. അതിനനുസരിച്ചുള്ള ഒരു മുൻകരുതൽ പോലീസ് സ്വീകരിച്ചിട്ടുമുണ്ട്. പലയിടങ്ങളിലും പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. എന്നാൽ അത് വളരെ വലിയ രീതിയിലല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉള്ള ഒരു രീതിയിലുള്ള അതുപോലെ ഒരു വലിയ രീതിയിലല്ല ഒരു സുരക്ഷാ വിന്യാസം. പക്ഷേ ഏതെങ്കിലും ഒരു അക്രമം ഉണ്ടായാൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പ്രതിഷേധം ഉണ്ടായാൽ അവിടേക്ക് പെട്ടെന്ന് എത്തത്തക്ക രീതിയിലാണ് പോലീസ് ഇത്തരം അവരുടെ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ചിരിക്കുകയും ചെയ്യുന്നത്. വരുന്ന ദിവസങ്ങളിൽ രാഷ്ട്രീയ സമ്മേളനങ്ങൾക്കും അത്തരം വിശദീകരണ യോഗങ്ങൾക്കും ഒക്കെയാണ് പത്തനംതിട്ട ജില്ല നിന്ന് സാക്ഷ്യം വഹിക്കുന്നത്. കാരണം 22-ന് ശബരിമല നട അടയ്ക്കുന്നത്. അതിന് മുൻപും ശേഷവും ഒക്കെ ഇത്ര UDF-ൻ്റെയും കോൺഗ്രസിൻ്റെയും BJP-യുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങളാണ് പുരോഗമിക്കുന്നത്. ശരി, സനോജിലേക്ക് സന്നിധാനത്ത് നിന്ന് സനോജ്, ഇന്നലെ യുവതികളെ പ്രവേശിക്കാൻ തീരുമാനിച്ചപ്പോൾ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടന്നപ്പോൾ അതേസമയം തന്നെ സന്നിധാനത്ത് തന്ത്രിമാരുടെ ഒരു പ്രതിഷേധത്തിനും കളമൊരുങ്ങിയിരുന്നു. പക്ഷെ അതിനെതിരെ ഇപ്പോൾ ദേവസ്വം ബോർഡ് അംഗം KP ശങ്കർദാസ് തന്നെ രംഗത്തെത്തിരിക്കുകയാണ്. തന്ത്രിമാരുടെ നടപടി ഒരു കോടതി അലക്ഷ്യമാണ്, ആചാരങ്ങളുടെ ലംഘനമാണ് എന്ന തരത്തിലേക്ക് ഒരു വലിയ വിമർശനവും ഉയരുന്നില്ലേ? സനോജിലേക്ക് തം നിലയ്ക്കൽ നിന്ന് സുർജിത്ത് ചേരുകയാണ്. സുർജിത്ത്, ഇന്ന് 10-13 സ്ത്രീകൾ സന്നിധാനത്തേക്ക് പ്രവേശിക്കാൻ എത്തിച്ചേരുമെന്ന തരത്തിൽ സോഷ്യൽ മീഡിയകളിലടക്കം ചില പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും എത്തിച്ചേരുകയാണെങ്കിൽ അവർക്കെതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടായാൽ ഏത് രീതിയിലായിരിക്കണം സുരക്ഷ എന്നതിൽ എന്തെങ്കിലും തീരുമാനമുണ്ടോ? ഇന്നത്തെ സുരക്ഷാ വിന്യാസങ്ങൾ ഏത് രീതിയിലാണ്? ഇന്ന് ആ ഒരു പിരിമുറുക്കത്തിന് ഏതാണ്ട് വലിയ അളവിലുള്ള ഒരു അയവ് വന്നിട്ടുണ്ട്. രാവിലെ മുതൽ ഏത് നിമിഷവും ഒരു തരത്തിലുള്ള പ്രതിഷേധം പോലീസ് മുൻകൂട്ടി കാണുന്നുണ്ട്. സ്വാഭാവികമായും ആ തരത്തിലുള്ള സുരക്ഷ നേരത്തെ ഉണ്ടായിരുന്ന രീതിയിലുള്ള അതേ അളവിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഈ ഇലവുങ്കൽ മുതൽ പമ്പ വരെ വരുന്ന പ്രദേശത്ത് 1500 പോലീസുകാരെ ഇതിനകം തന്നെ വിന്യസിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രതിഷേധക്കാർ വിവിധ തരത്തിലാണ് ഇവിടേക്ക് വരുന്നത്. നിരവധി കാനന പാതകൾ ഈ മേഖലയിലുണ്ട്. സ്വാഭാവികമായും ഈ കാനന പാതകൾ വഴിയും ആളുകൾ ഭക്തരുടെ വേഷത്തിൽ ഉൾപ്പെടെ പ്രതിഷേധക്കാർ ഇവിടേക്ക് എത്തുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരം നേരത്തെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഇവിടേക്ക് വരുന്ന KSRTC ബസ്സുകൾ ഉൾപ്പെടെ ഈ യുവമോർച്ചയുടെയും BJP ഉൾപ്പെടെയുള്ള പ്രവർത്തകർ ഇവിടേക്ക് എത്തുന്നുണ്ട്. അവരെല്ലാം തന്നെ സന്നിധാനത്തും പമ്പയിലും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ തമ്പടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു യുവതി പ്രവേശം ഇന്ന് ഏതെങ്കിലും തരത്തിലുണ്ടായാൽ ഇത് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെയുള്ള പ്രചരണമുണ്ട്. 13 യുവതികൾ ശബരിമലയിലേക്ക് കയറാൻ ചില സാങ്കേതിക തടസ്സങ്ങൾ. പമ്പയിൽ നിന്ന് മനു ഭരത് ചേരുന്നു. മനു, ഇന്ന് 10 സ്ത്രീകൾ വീണ്ടും എത്തിച്ചേരാനുള്ള ഒരു സാധ്യത പറയുന്നുണ്ട്. അത്തരത്തിലെന്തെങ്കിലും ഇൻഫർമേഷൻ, അത്തരത്തിലെന്തെങ്കിലും വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? ദിവ്യ, ആരും ഇതുവരെ പോലീസിനെ തങ്ങൾക്ക് സുരക്ഷ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമീപിച്ചിട്ടില്ല. പക്ഷേ അങ്ങനെ ആരെങ്കിലും ഏത് നിമിഷവും വന്നേക്കാം എന്നൊരാശങ്ക ഉയർന്ന പോലീസ് അധികാരികൾക്ക് ഉണ്ട് താനും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വളരെ തിരക്കിട്ട ചർച്ചകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് ഇവിടുത്തെ ഒരു സുരക്ഷ എന്നതിനെക്കുറിച്ചുള്ള ഒരു അവലോകനം നടത്തുന്നു. കൂടുതൽ സേനയെ ഇങ്ങോട്ട് വീണ്ടും എത്തിക്കേണ്ടതുണ്ടോ എന്നുള്ള സംശയം പോലീസിനുണ്ട്. വനിതകളുടെ സേന ബലം വർദ്ധിപ്പിക്കണോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ അതിൻ്റെ ഒരു അവലോകനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ADGP അനിൽകാന്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇത് സംബന്ധിച്ചുള്ള ഒരു വിശകലനം തന്നെ ഈ പമ്പയിൽ കൂടി നടത്തുന്നു. അതിൻ്റെ ഒരു അന്തിമ രൂപം അല്പസമയത്തിനകം പുറത്താവരും എന്നാണ് വിവരം. ഏതായാലും ഒരു യുവതിയും ഇന്ന് ശബരിമലയിൽ കയറാൻ ഉള്ള സുരക്ഷ ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് എത്തിയിട്ടില്ല. പക്ഷേ അങ്ങനെ ആരെങ്കിലും 6-ാമതൊരു യുവതി സുപ്രീം കോടതി ഉത്തരവിൻ്റെ ബലത്തിൽ ഇങ്ങോട്ട് വരികയാണെങ്കിൽ എന്തായിരിക്കണം നടപടി എന്നതാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിഷയം. അതിന് പോലീസിന് മുന്നിൽ
ആകെ രണ്ട് വഴികളാണ് അവർ കാണുന്നത്. ഒന്ന്, പ്രധാനമായും ഇന്നലെ നടന്ന ഈ സംഭവത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അത് വ്യക്തമായി വിവരിച്ചുകൊണ്ട് അവരെ എങ്ങനെയെങ്കിലും തിരിച്ചയക്കാൻ കഴിയുമോ അല്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ ബോധ്യപ്പെടുത്താൻ കഴിയുമോ എന്നതാണ് പോലീസിൻ്റെ മുന്നിലുള്ള ഒരു വഴി. പക്ഷേ ഇന്നലെ രണ്ട് യുവതികളും തങ്ങൾക്ക് ഈ സാഹചര്യം നേരിട്ട് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ ബോധ്യപ്പെടാൻ തയ്യാറാകാത്തൊരു സാഹചര്യം ഉണ്ടായാൽ വീണ്ടും ഇന്നലെ കണ്ട അതേ നാടകീയമായ രംഗങ്ങൾക്ക് ഇന്നും ഈ പമ്പയിൽ നിന്നുള്ള പാത സാക്ഷിയാകും. പക്ഷേ അത് ഇന്നലെ കണ്ട പോലെ ആയിരിക്കില്ല ഒരുപക്ഷെ പ്രതികരണം എന്ന്, കാരണം കൂടുതൽ ശക്തിയോടുകൂടിയായിരിക്കും അതിനെതിരെയുള്ള പ്രതികരണം. നിരവധി ആളുകൾ ഇന്നലെ ഇത്തരത്തിൽ ഒരു യുവതി, രണ്ട് യുവതികൾ ഇത് കടക്കാനുള്ള, അല്ലെങ്കിൽ മൂന്ന് പേർ ഇത് കടക്കാനുള്ള ശ്രമം നടത്തിയെന്ന വാർത്തകൾ പുറത്തു വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് കൂടുതൽ അതിനെ എതിർക്കുന്ന, യുവതി പ്രവേശനത്തെ എതിർക്കുന്ന കൂടുതൽ ആളുകൾ ഇന്ന് ശബരിമലയിൽ എത്തിയിട്ടുണ്ട്. അവരെല്ലാം തന്നെ എന്ത് വില കൊടുത്തും ഇത് അനുവദിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തുണ്ടാകും എന്ന് തറപ്പിച്ച് പറയുന്നു. അവർ പരസ്യമായി തന്നെ രംഗത്ത് വരുന്നു. ഒരു പ്രത്യക്ഷമായ ഒരു പ്രതികരണത്തിന് അവർ തയ്യാറാകുന്നു. അവരെല്ലാ ഇടത്തുമുണ്ട്. നേരത്തെ ഇന്നലെ ഉണ്ടായെന്ന് വെച്ചാൽ ഇവിടെ നിന്നെല്ലാം വളരെ ശാന്തമായാണ് ഈ സംഘത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. മരക്കൂട്ടം വരെ യാതൊരു തരത്തിലുള്ള ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരെല്ലാം കൗതുകത്തോടെ അവർ നോക്കി നിൽക്കുന്ന ചില സന്ദർഭങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മരക്കൂട്ടം കഴിഞ്ഞതോടുകൂടി ശേഷമാണ് സന്നിധാനത്തുള്ള ആളുകൾക്ക് ഇത്തരത്തിൽ യുവതികൾ ക്ഷേത്രത്തിനകത്തേക്ക് വരുന്ന ദൃശ്യ വരുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ കിട്ടിയത്. അപ്പോഴാണ് അവർ ഈ വലിയ നടപ്പന്തലിൽ. ദയവായി തുടരുക, തിരിച്ചെത്താം. വലിയ ഭക്തജന തിരക്ക് തന്നെ പമ്പയിലും കാണാൻ കഴിയുന്നുണ്ട്. സന്നിധാനത്ത് നിന്ന് സനോജിലേക്ക് ഒരിക്കൽ കൂടി. സനോജ്, ഇന്നലെ യുവതി പ്രവേശനത്തിനുള്ള സാധ്യതകൾ ഉണ്ടായപ്പോൾ തന്ത്രി കുടുംബം ക്ഷേത്രം അടച്ചിട്ടുകൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് തന്ത്രി കുടുംബം ചില അവസരങ്ങളിൽ നീങ്ങിയിരുന്നു. പക്ഷേ അതിനെതിരെ വലിയ വിമർശനം ഉയരുന്നില്ല. അതൊരു ക്ഷേത്രാചാരങ്ങൾക്ക് തന്നെ വിരുദ്ധമാണ്, കോടതി അലക്ഷ്യമാണ് എന്ന തരത്തിലേക്ക് വലിയ വിമർശനം ഉയർന്നിരുന്നു. ഇന്നിപ്പോൾ അതിനുള്ള ഒരു സ്ത്രീകൾ പ്രവേശിക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ തന്ത്രി കുടുംബം അത്തരത്തിലേക്ക് നീങ്ങാൻ ഒരു സാധ്യതയുണ്ടോ? നിലവിൽ ഇന്നലെ തന്നെ തന്ത്രി വ്യക്തമാക്കിയിരുന്നു, സ്ത്രീ പ്രവേശനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആചാരവിരുദ്ധമാണ്, അതുകൊണ്ട് തന്നെ താൻ ക്ഷേത്രം അടച്ചിട്ട് ക്ഷേത്രതാക്കോൽ മാനേജരെ ഏൽപ്പിച്ച ശേഷം സന്നിധാനത്തു നിന്നും പടിയിറങ്ങുമെന്നാണ് അദ്ദേഹം അറിയിച്ചത്. എന്നാൽ ഇത് ആചാരലംഘനമാണെന്നാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് അംഗമായ ശങ്കർദാസ് വ്യക്തമാക്കുന്നത്. അത് സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. എന്തായാലും അത്തരമൊരു നിലപാടിൽ തന്നെയാണ് തന്ത്രി ഉള്ളത്. കാരണം ആദ്യ ദിവസങ്ങളിൽ തന്ത്രി ഒരു കാരണവശാലും ക്ഷേത്രം അടച്ചിടുകയില്ല, അങ്ങനെ ക്ഷേത്രം അടച്ചിടാൻ കഴിയുകയില്ല എന്ന നിലപാടിലായിരുന്നു തന്ത്രി. എന്നാൽ ഇന്നലെ കഴിഞ്ഞ ദിവസം യുവതികൾ എത്തിയെന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പന്തളം രാജകുടുംബം ഇക്കാര്യത്തിൽ ഒരു ശക്തമായ നിലപാട് സ്വീകരിക്കുകയായിരുന്നു. രേഖാമൂലം തന്നെ പന്തളം രാജകുടുംബം തന്ത്രിയോട് ആവശ്യപ്പെട്ടത് സ്ത്രീകൾ എത്തിയാൽ അത് ക്ഷേത്രാചാരങ്ങളുടെ വിരുദ്ധമാണ്, അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൻ്റെ നടയടച്ച് പുറത്തിറങ്ങണമെന്ന ഒരു നിർദ്ദേശം, കർശന നിർദ്ദേശം രേഖാമൂലം അറിയിക്കുകയായിരുന്നു. ഈ നിർദ്ദേശമാണ് തന്ത്രി പാലിക്കപ്പെട്ടത്. തന്ത്രി പറഞ്ഞത് സ്ത്രീകൾ എത്തിയാൽ അത് ക്ഷേത്രാചാരങ്ങളുടെ ബിരുദമാണ്, അതുകൊണ്ട് തന്നെ ക്ഷേത്രനട അടച്ചിടുമെന്നാണ് തന്ത്രി വ്യക്തമാക്കിയത്. ആ നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും അദ്ദേഹമുള്ളത്. ആ നിലപാട് മാറ്റുവാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. നിലവിൽ ഇപ്പോൾ അദ്ദേഹം പൂജാകർമ്മങ്ങളിലാണ്. തന്ത്രിയുമായി ബന്ധപ്പെടാൻ ഇപ്പോൾ രാവിലെ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ വരും മണിക്കൂറുകളിൽ നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും ശബരിമല സന്നിധാനത്ത് ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാണ്. നിരവധി ഭക്തർ എത്തിക്കൊണ്ടിരിക്കുന്നു. തുലാമാസ പൂജകൾക്കായി നട തുറന്നതിന് ശേഷമുള്ള ഇന്നാണ് ഏറ്റവും വലിയ തോതിലുള്ള തിരക്ക് അനുഭവപ്പെട്ടത്. എങ്കിലും മുൻമാസങ്ങളെ അപേക്ഷിച്ച് വലിയ തോതിലുള്ള ഭക്തജനങ്ങളുടെ കുറവ് ഉണ്ടായിട്ടുണ്ട്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പ്രതിഷേധക്കാർ ഇവിടെ ഭക്തരുടെ വേഷത്തിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നത് പോലീസ് വളരെ ശ്രദ്ധയോടുകൂടിയാണ് അപേക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതിനേക്കാൾ കൂടുതൽ ആളുകൾ ഭക്തരുടെ വേഷത്തിൽ സന്നിധാനത്ത് തമ്പടിച്ചിട്ടുണ്ട്. പാണ്ഡിത്താവളത്തും മരക്കൂട്ടത്തും സന്നിധാനത്തെ നടപ്പന്തലിലും മറ്റു പല പ്രദേശങ്ങളിലുമാണ് ഇവർ സ്വാമി ഭക്തരുടെ വേഷത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ അതീവ ജാഗ്രതയോടുകൂടി തന്നെയാണ് പോലീസ് സ്ഥിതിഗതികൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ പോലീസ് സേനയും സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട്. ദിവ്യ, ശരി, സനോജാണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിൽ നിന്ന് ശ്യാം ദേവരാജിലേക്ക് എത്താം. ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിനെതിരായ പ്രതിഷേധങ്ങൾ ശബരിമലയിൽ ഇന്നും തുടരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ പോലീസ് ഉന്നതതല യോഗം പമ്പയിൽ ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ സ്ത്രീകൾ സന്നിധാനത്തേക്ക് പോകണമെന്ന് അഭ്യർത്ഥിച്ചെത്തിയാൽ ഏത് രീതിയിലുള്ള നടപടി സ്വീകരിക്കണമെന്നതിനെക്കുറിച്ചാണ് യോഗത്തിൽ ചർച്ച ചെയ്യുന്നത്. ഞങ്ങളുടെ വിവിധ പ്രതിനിധികളാണ് വിവരങ്ങൾ നൽകിയത്. ഇവരിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. 9 മണി ഒറ്റനോട്ടത്തിലേക്ക് വീണ്ടും. മഞ്ചേശ്വരം MLA PB അബ്ദുൾ റസാഖ് അന്തരിച്ചു. കാസർഗോഡ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 2011 മുതൽ മഞ്ചേശ്വരം MLA ആണ്. ഹൃദയസംബന്ധമായ അസുഖത്തെ തുടർന്നായിരുന്നു അന്ത്യം.
കാസർഗോഡ് സ്വകാര്യ ആശുപത്രിയിൽ ഏറെ നാളായി ചികിത്സയിലായിരുന്നു. രണ്ടു തവണ മഞ്ചേശ്വരം മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിലേക്ക് എത്തിയിട്ടുണ്ട്. പഞ്ചാബിലെ അമൃത്സറിൽ ട്രെയിനിടിച്ച് 60 പേർ മരിച്ചു. ആഘോഷങ്ങൾക്കായി ഒത്തുചേർന്നവർക്കിടയിലൂടെ തീവണ്ടി കടന്നുപോയതാണ് വൻ ദുരന്തത്തിന് കാരണമായത്. പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ദുരന്തത്തിൽ അനുശോചനം അറിയിച്ചു. റെയിൽവേ സഹമന്ത്രി മനോജ് സിൻഹ അപകടസ്ഥലത്തേക്ക് തിരിച്ചു. ദസറ ആഘോഷങ്ങളുടെ അവസാന ദിനമാണ് രാജ്യത്തെ നടുക്കിയ വൻ ദുരന്തം. അമൃതസറിനും മനവാലയ്ക്കും ഇടയിലാണ് അപകടം. ദസറ ആഘോഷത്തിനിടെയുണ്ടായ തിക്കിനും തിരക്കിനുമിടെ ആളുകൾ അടച്ചിട്ടിരുന്ന 27-ാം നമ്പർ ഗേറ്റിനടുത്തേക്കെത്തി. രാവണക്കോലം കത്തിക്കുന്നത് കാണാൻ പാളത്തിൽ ഇരിക്കുകയായിരുന്ന ആൾക്കാർക്കിടയിലൂടെ പത്താൻകൂട്ടിൽ നിന്ന് അമൃതസറിലേക്കുള്ള ഡെമു തീവണ്ടി കടന്നുപോവുകയായിരുന്നു. പാളത്തിലുണ്ടായിരുന്ന 50-ലധികം പേരിൽ ചുരുക്കം ചിലരെ രക്ഷപ്പെട്ടുള്ളൂ. രാവണക്കോലം കത്തിക്കുമ്പോഴുള്ള വെടിക്കെട്ട് കാരണം തീവണ്ടിയുടെ ശബ്ദം കേൾക്കാത്തതാണ് അപകടത്തിന്റെ വ്യാപ്തി കൂട്ടിയത്. അടച്ചിട്ടിരുന്ന ഗേറ്റിനടുത്തേക്ക് ആൾക്കാർ എത്തിയതാണ് അപകടത്തിന് ഇടയാക്കിയതെന്ന് റെയിൽവേ അറിയിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്കും പരിക്കേറ്റവർക്കും സർക്കാർ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. Everybody has been shifted into Amritsar of our administration who are required all the injured are being taken to hospitals wherever they may be. ദുരന്തത്തിൽ നടുക്കം രേഖപ്പെടുത്തിയ പ്രധാനമന്ത്രി മരിച്ചവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്നു. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും നടുക്കം രേഖപ്പെടുത്തി. ന്യൂസ് 18 ഡൽഹി. 9 മണി ഒറ്റ നോട്ടം പൂർണ്ണമാവുകയാണ്. നമസ്കാരം.